النبي نمرد واباره وابا هباوما نمرد مادم مادم ما بليا بيم بليم مين غوري بوميري واندرو غالان داي بليا بان الله سورغتنا نرسيلون لاركي آدم ملايل بليا ما أنا غوندا إيه سعودي أربعة جدة لوركي هذا أنا جدة 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 إننا غراند مادر إننا بيران سعودي على جدة هذا هوا بي بيرا كبر جدة إلى تاني وند آدم النبي أرنجي ملا سيلون إلى آدم ملا آدم النبي غورا كالا أملا يل بديني كذا بند سانثارنا نامورا كال بادتنا نال بدر إني لا وند أكال بادتنا أبدا كي بوي زيارة تجينا نللدانا إيمان وركا نللدان آدم النبي سيلون إلى رنجي أبدا إننا آدم النبي نادنو هوا بي بي جدة إلى رنجي هوا بي بي أبدا نو نادنو نيندا بديك جاندي غلولم نادنو نادنو رند بيرم أرفا يل بچو كند بطي أدند أدوندانا بردش تنا الله أرفا إنو بيري بچد أرفا إنو برا ഞാറബി വാചകത്തിന്റെ അർത്ഥം പരസ്പരം തിരിച്ചറിഞ്ഞു എന്നാണ് പരസ്പരം കണ്ടുമുട്ടി തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അൽ ഹജ്ജു അർഫ അർഫ എന്ന് പറഞ്ഞാൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അർഫയാണ് അർഫയിൽ നിൽക്കാത്തവന് ഹജ്ജില്ല അർഫയിൽ വെച്ച് എന്ത് ചോദിച്ചാലും അല്ലാഹു സ്വീകരിക്കപ്പെടുമെന്ന് ഖാല റസൂലുള്ളാഹി കാരണം നമ്മുടെ വല്യമ്മയും വല്യപ്പച്ചയും കണ്ടുമുട്ടിയ സലാത്ത് ഒനെ പാവങ്ങളെ നമ്മുടെ വല്യാപ്പ ആദം നബി ശ്രീലങ്കയിൽ നടന്ന് 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 നമ്മുടെ വല്യമ്മച്ചി അവ്വാബി വിജിദ്ദയിൽ നടന്ന് 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 റബ്ബനാ ലംനാ അംഫുസനാ വൈലം തഗ്ഫിർ ലനാ ആദം നബിയുടെ ദുആദാണ് പഠിച്ചവനെ ഞാൻ ശരീരത്തിനോട് ചില അബദ്ധം ചെയ്തു കാണിച്ചു പോയിട്ടുണ്ട് നീ റഹ്മത്ത് ചെയ്തു തന്നിട്ട് പുറത്തു തന്നില്ലെങ്കിൽ ലനക്കൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ പരാജിതരുടെ ലിസ്റ്റിൽ പെട്ടുപോകും അതുകൊണ്ട് ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്തു തരണം അല്ലാ ആദം നബി ജിദ്ദയിൽ ശ്രീലങ്കയിൽ നിന്ന് നടന്നു ഹവ്വാ ബീബി ജിദ്ദയിൽ നിന്ന് നടന്നു പച്ചവെള്ളം കിട്ടാതെ വല്യാപ്പ വിഷമിച്ചു പോയി കുട്ടികളെ കുടിക്കാൻ വെള്ളം കിട്ടാതെ വല്യമ്മച്ചു വറപ്പ് വിഷമിച്ചു പോയി കാട്ടിൽ കിടക്കുന്ന മരങ്ങളുടെ പേര് പറിച്ചെടുത്തിട്ടാണ് ആദം നബി അലൈഹിസ്സലാം ഭക്ഷണം കഴിച്ചത് കാട്ടിൽ കിടക്കുന്ന വൃക്ഷങ്ങളുടെ ഇല കുത്തിപ്പീഞ്ഞ് നീരെടുത്തിട്ട് അത് കുടിച്ചിട്ടാണ് ഹവ്വാ ബീവി കഴിഞ്ഞു കൂടിയത് ലോകഗ്രന്ഥം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ സംഭവം നമുക്ക് കാണാം അന്ന് ആകെയുള്ളത് എത്ര ആളാ രണ്ടാള് ഈ ലോകത്ത് മുഴുവൻ രണ്ടാളെ എന്താ സുഖല്ലവനെ അന്നെങ്ങാനും ഇവിടെ വന്നിരുന്നെങ്കിൽ അത്യാവശ്യം ചില്ലറ കായിണ്ടാക്കാർന്നു ഇതൊക്കെ നമ്മുടെ എന്ന് പറഞ്ഞാണ് വെച്ചാൽ മതിയായിരുന്നല്ലോ ഇപ്പൊ സെന്റിന് 1000 രൂപയ്ക്ക് വിറ്റാൽ എത്ര കാശ് കിട്ടിയായിരുന്നു ആലോചിച്ചു പോക അന്ന് അറിഞ്ഞാ ഞാൻ അല്ല ഹലോ ലേ ആദം നബി അലൈഹിസ്സലാം എന്ന കാലത്ത് ജനറേഷൻലി അവിടെ ആകെ രണ്ടാളുള്ളൂ ഈ കേരളം ഇന്ത്യക്ക് അന്നുണ്ട് ഈ കാടും മല അന്നുണ്ട് ഈ ബഹറും വെള്ളും അന്നുണ്ട് ഭൂമി അല്ലാഹു പടച്ചതിന്റെ ശേഷം ആദം നബി ഇങ്ങനെ പറഞ്ഞു വിട്ടത് ആദം നബി വന്നതിന്റെ ശേഷമല്ല പിന്നെ മാവും മൂച്ചൊക്കെ ഉണ്ടാക്കിയത് വരുമ്പോ തന്നെ ഇവിടെ സാധനണ്ട് അവൈലബിളാ അവൈലബിളാണ് എന്നാല് ആദം നബിയും അവ്വാമി രണ്ടാള് ഈ ലോകത്ത് ആകെ രണ്ടാളുള്ളൂ എന്തോലും സൂചിക്കല്ലേ അവർക്ക് 7-സ്റ്റാർ ഹോട്ടലിൽ ഇരിക്കാലോ കടവ് റിസോർട്ട് ഒന്നുമല്ല താജു അബ്രാഹിം ഹിൽട്ടൺ ഒന്നുമല്ല അല്ലല്ലോ 7-സ്റ്റാറിലും 10-സ്റ്റാറിലും ഇരുന്നൂടെ ചിക്കനും മട്ടനും എഗ്ഗും ബിഗും ഒക്കെ അടിച്ചടിച്ച് ലാവീശടിച്ച് വന്നൂടെ ഇതൊക്കെ ഉണ്ടല്ലോ എന്തേ കിട്ടാഞ്ഞത് നിരർത്ഥകമായ വാദം ജനറേഷൻ കൂടിപ്പോയാൽ ഭക്ഷ്യക്കമ്മി വരുമെന്ന ഐക്യരാഷ്ട്രസഭയുടെ വിവരമില്ലാത്ത ഏമാന്മാര് കാര്യം പറയാതെ കഥയറിയാതെ ആട്ടം കാണുകയാണെന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാൽ ഖുർആൻ പറയണോ ഇത് പച്ചക്കല്ലാണ് എവിടെയാ പറഞ്ഞത് അല്ലാഹു പറഞ്ഞു വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ ഭൂമി ലോകത്തേക്ക് ഒരു എറുമ്പിനെ പടച്ചുവിടുമ്പോ ഭൂമി ലോകത്തേക്ക് ഒരു പക്ഷിയെ പടച്ചുവിടുമ്പോ ഭൂമി ലോകത്തേക്ക് ഒരു മനുഷ്യനെ പടച്ചുവിടുമ്പോ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ അതിന്റെ അക്കോമഡേഷനും ഫുഡും അതിന്റെ ഭക്ഷണവും താമസവും പടച്ചിട്ടല്ലാതെ അല്ലാഹു ഒരു ജന്തുയെയോ ഒരു ജീവിയെയോ ഒരു ജീവജാലത്തെയോ പടച്ചുവിടുന്നില്ല മോനേ നമ്മുടെ പ്ലാനിങ് അല്ല അല്ലാടെ പ്ലാനിങ് ഒരു ജീവനെ അങ്ങ് പടച്ചു വിടണമെങ്കിൽ അതിനുള്ള ഭക്ഷണം ഇവിടെ ഉണ്ട് അതിനുള്ള ഫുഡ് ഇവിടെ ഉണ്ട് അക്കോമഡേഷനും ഉണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കുന്നട്ടാ വയനാട്ടിലെ ആൾക്കാർ ഭക്ഷണം ഇല്ലാതെ ചത്തത്
ദക്ഷിണാഫ്രിക്കയിൽ ഇപ്പോഴും ആൾക്കാർ പട്ടിണി കിടക്കുന്നത്, ലോകത്തിൽ ഇപ്പോഴും ആൾക്കാർ 1% ദരിദ്രന്മാരാണല്ലോ, വീടില്ലാത്ത ആൾക്കാർ റോട്ടുമ്മ കിടന്നുറങ്ങണു. അള്ളാഹു പറഞ്ഞില്ലേ, ഒമാമിന്താബത്തും ഫില്ലർദി ഇല്ലാലല്ലാഹി റിസ്ഖുഹ, ഭൂമിയിൽ ഏത് ജീവജാലത്തിലെ പടക്കുമ്പോൾ അതിന്റെ ഭക്ഷണവും അക്കോമഡേഷനും അള്ളാഹ് അവിടെ വന്നു വെച്ചിട്ടുണ്ട് എന്ന്. ഈ ഖുർആന്റെ ആയത്ത് പ്രകാരം ചിന്തിക്കുമ്പോൾ മൊയ്യാനെ, തുണില്ലാത്ത ആൾക്കാർ ഇതാ ലോകത്ത് പോണു, കഞ്ഞിക്ക് വകയില്ലാത്ത പാവങ്ങൾ ഇതാ തെണ്ടി നടക്കണു, കുറെ ആൾക്കാർ ഇതാ വീടും കൂടി ഇല്ലാതെ ചിന്താവാദം വിളിച്ചിട്ട് കളക്ടറുടെ മുമ്പിൽ ഏമാന്റെ മുമ്പിൽ സത്യാഗ്രഹം നടത്തണു, ആദിവാസികൾ മുതൽ ദരിദ്രവാസികൾ മുതൽ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ ഖുർആൻ ഈ പറഞ്ഞത് ശരിയാണോ? കൺകാഴ്ചയുടെ മുമ്പിൽ ഖുർആൻ പറഞ്ഞത് തെറ്റല്ലേ? നോ, ഖുർആൻ പറഞ്ഞത് തെറ്റല്ല. ഖുർആൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. എവിടെയാ ശരിയാകുന്നത്? ഇവിടെയുള്ള മുതലാളിമാരുടെ കണക്കെടുത്ത് നോക്ക്. അരപ്പഴത്തെ വലിയ മുതലാളി അമേരിക്കക്കാരൻ തന്നെയാ. 5-ാം സ്ഥാന ഇന്ത്യക്കുള്ളത് മുകേഷ് അംബാനി. റിലയൻസിന്റെ മുതലാളി മുകേഷ് അംബാനി ആ ലോകത്ത് 5-ാമത്തെ കോടീശ്വരൻ. 300 പേരുടെ പട്ടികയില് 25 കോടീശ്വരന്മാർ ഇന്ത്യയിൽ നിന്നാ പോയിരിക്കുന്നത്. അതിലൊന്നാമനാ മുകേഷ് അംബാനി, മൂപ്പർ 5-ാമനാ ലോകത്തിലെ. അയാളുടെ സ്വത്ത് എത്രയെന്നറിയോ? $50,000 കോടി. 50,000 കോടിയല്ല, $50,000 കോടി അംബാനിയുടെ സ്വത്ത് പേരാണത്. സുബ്ഹാന ജല്ല ജലാലുഹു. ഇയാളെ അയാളുടെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് $50,000 കോടി രണ്ട് സൂട്ട് കേസിലായിട്ട് ഉമ്മയുടെ ബാറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ല ഇയാള്. ടാറ്റാനെയും ബിർളയേനും രത്തം ചിട്ട് ടാറ്റയെയും ബിരളയൊക്കെ പ്രസവിക്കുമ്പോ ഉമ്മാടെ വയറ്റുന്ന ഈ കയ്യുമായിട്ട് തന്നെ അവരും വന്നത്, നമ്മളും വന്നത്. അവരിവിടെ വന്ന് കയ്യൂക്കുള്ള കാര്യക്കാരന്മാർ ഇതൊക്കെ നമ്മടെ അതൊക്കെ ഇങ്ങടെ അങ്ങോട്ട് ഓരി വെച്ചു. ലോകത്തുള്ളത് മുഴുവൻ ബാരിക്കൂട്ടി ബുദ്ധി ഉപയോഗിച്ച് സാധുക്കളുടെ ധനം മുഴുവൻ അപഹരിക്കപ്പെട്ടു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബിസിനസ് എന്ന് വേണമെങ്കിൽ ഇപ്പൊ ഓമന പേരിട്ട് വിളിക്കാം, ഓഹരി വിപണി എന്ന് വേണമെങ്കിൽ അതിനെ വ്യാപാര ന്യായീകരിക്കാം, ഷെയർ ബിസിനസ് എന്ന് പറഞ്ഞ് അതിന് പുതിയ മാനങ്ങൾ കൊടുക്കാം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭൂമിയിൽ എല്ലാവർക്കും തുല്യാവകാശം, ഭൂമിയിൽ എല്ലാവർക്കും ഇക്വാലിറ്റി, ഭൂമിയിൽ എല്ലാവർക്കും തുല്യാവകാശം. ആ വാദം ലോകത്തുന്നയിച്ച മത ഇസ്ലാമാ. അപ്പോ കയ്യൂക്കുള്ളോ കാര്യക്കാരനെ പോലെ ഒക്കെ അങ്ങനെ അടങ്കറ വാരി കൂട്ടിയിട്ട് പാവങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ ബൂർഷാസികളെ കൈയടക്കി വെച്ചോ. അല്ലാതെ അല്ലാഹുത്താല ചിലരെ മുതലാളിയായിട്ടും ചിലരെ തൊഴിലാളിയായിട്ടും ചിലരെ രോഗിയായിട്ടും ചിലരെ അനുഭവിക്കാനായിട്ടും സൃഷ്ടിച്ചു വെച്ചതല്ല. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കപ്പെട്ട ചേരിതിരിവുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോ, ലോകത്ത് 650 കോടി ജനങ്ങളാണ് ലോകത്തുള്ളത്. ലോകത്ത് മൊത്തമുള്ള മനുഷ്യന്റെ കണക്ക പറഞ്ഞത് 650 കോടി ജനങ്ങളാണ്. 1,000 കോടി ജനങ്ങൾ ഈ ദുനിയാവിലുണ്ടായാലോ അവർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജനോ കുടിക്കാനുള്ള വെള്ളമോ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് കുടുംബാസൂത്രണം വേണ്ട, ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് അനധികൃതമായിരിക്കുന്ന ഗർഭനിരോധന മാർഗങ്ങൾ പ്രേരണ നൽകണ്ട. അതൊക്കെ മനുഷ്യന്റെ ശരീരത്തിന് പിൽക്കാലത്ത് വലിയ അബദ്ധങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് ആധുനിക ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സർവേയുടെ വെളിച്ചത്തിൽ സമർത്ഥിക്കാൻ കഴിയും. ഏതോ ആവട്ടെ ഞാനിത് പറഞ്ഞു വെച്ചത്, അല്ലാഹുവിന്റെ ദീൻ ഖിയാമത്ത് നാളു വരെ നിലനിൽക്കുന്ന മതമാണ്, ലോകാവസാനം വരെ നിലനിൽക്കുന്ന മതമാണ്. ലോകത്ത് ഏത് പുതിയ സംഭവങ്ങൾ വന്നാലും അതൊക്കെ ഇസ്ലാമിന്റെ മുമ്പിൽ വരുമ്പോ കൊച്ചായി പോണ കഥയാകാറുന്നത്. അതുകൊണ്ട് മോനെ കലാമും കദീമുല്ല യുമല്ലൂസമാവു തനസഖൽ ഖൗലി വഫിഇലി വനിയതി. അല്ലാഹുവിന്റെ ഖുർആനാകുന്ന ഗ്രന്ഥം നമ്മുടെ കയ്യിലേൽക്കണോ? അല്ലാഹുവിന്റെ കലാം അനുസരിച്ച് ജീവിക്കണോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനങ്ങൾ സിരസാ വഹിക്കണോ? ആ റസൂലുള്ളയാണ് നമ്മളോട് പ്രഖ്യാപിച്ചത്, ഇസ്ലാം മതത്തെ ഇത്ര വിപുലമായി നിങ്ങളുടെ കയ്യിലേൽപ്പിച്ചതിന്, ഈ ആദർശ പ്രസ്ഥാനത്തെ നിങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന പൂർത്തീകരിക്കപ്പെട്ടതിന്, ലോക വ്യവസ്ഥിതിയെ നിങ്ങൾക്ക് സമ്മാനിച്ചതിന്, നിങ്ങളാരും റസൂലുള്ളാക്ക് ഡൊണേഷൻ കൊടുക്കണ്ട.
കോംപ്ലിമെന്റ് കൊടുക്കണ്ട, പ്രതിഫലം കൊടുക്കണ്ട. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതെന്തോ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, നബിയേ നിങ്ങൾ അവിടുത്തെ ഉമ്മത്തിമാരോട് പറഞ്ഞു കൊടുക്കണം, ഇസ്ലാമരം നിങ്ങൾക്ക് കൈമാറിയതിന് നയാ പൈസ നിങ്ങൾ പ്രതിഫലം തരണ്ട, നിങ്ങളുടെ